CSI ആരാധനാ ദൈവശാസ്ത്രത്തെക്കുറിച്ച് VMKD ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ പഠനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പക്ഷേ നാം ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ദേവാലയങ്ങളിലെ നിറങ്ങൾക്ക് സംഭവിച്ച മാറ്റം. ആഗമന കാലഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന നിറം മാറി ക്രിസ്മസ് കാലഘട്ടത്തിൽ പുതിയ നിറം ഉപയോഗിക്കുവാൻ ആരംഭിച്ചു. അടുത്ത സീസണായ മഹത്വപ്രകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ഈ നിറം മാറും. എന്താണ് ഈ നിറങ്ങളുടെ നിറം മാറ്റത്തിൻ്റെ പ്രസക്തി? ഇതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഉറപ്പിച്ചതുപോലെ CSI സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് നമ്മുടെ ലിറ്റേർജിക്കൽ കലണ്ടറിൽ 6 കാലങ്ങളാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ 3 കാലങ്ങൾ ജഡാവതാര ചക്രം ഇൻകാർണേഷൻ സൈക്കിളിൻ്റെ ഭാഗമായുള്ള ആഡ്വന്റ് അഥവാ ആഗമനം, ക്രിസ്മസ്, എപ്പിഫനി അഥവാ മഹത്വപ്രകാശമാണ് എന്ന് നാം മനസ്സിലാക്കി. ആഗമന കാലത്ത് ഉപയോഗിക്കുന്ന നിറം പർപ്പിൾ അഥവാ വയലറ്റ് ആണ്. ഈ നിറം സൂചിപ്പിക്കുന്നത് റോയൽറ്റിയാണ്, രാജകീയതയാണ് എന്ന് നമുക്കറിയാം. രാജകീയതയുടെ നിറമാണ് പർപ്പിൾ. യേശു രാജാവാണ്. രാജാവായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് സ്മരിക്കുന്ന, രാജാവായി അവൻ വീണ്ടും വരുന്നതിനെ കുറിച്ച് നമ്മെ തന്നെ ഒരുക്കുന്ന ആഡ്വന്റ് സീസണിലെ ആഗമന കാലഘട്ടത്തിലെ നിറമാണ് പർപ്പിൾ. ഡിസംബർ മാസം 24 തീയതി വൈകുന്നേരം വരെ നമ്മുടെ ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന നിറം പർപ്പിൾ ആയിരിക്കും. കാരൽ സർവീസുകൾ നടത്തപ്പെട്ടാൽ പോലും ആ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന നിറം വെള്ളയായിരിക്കുകയില്ല, പേർപ്പിൾ ആയിരിക്കും. ഡിസംബർ 24 വൈകുന്നേരം വരെയുള്ള എല്ലാ ആരാധനകളുടെയും നിറം പേർപ്പിൾ ആയിരിക്കും. ഡിസംബർ 24 തീയതി വൈകുന്നേരം മുതൽ നിറം മാറും. ക്രിസ്മസ് സീസൺ ആരംഭിക്കുമ്പോൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറമായ വെള്ള, വൈറ്റ് നിറമായി നാം ഉപയോഗിച്ച് തുടങ്ങും. 12 ദിവസത്തെ ക്രിസ്മസ് അവസാനിക്കുന്നത് ജനുവരി മാസം 5 തീയതിയാണ്. ജനുവരി മാസം 5 തീയതി വൈകുന്നേരം മുതലുള്ള ആരാധനകളിൽ ഉപയോഗിക്കുന്ന നിറം പച്ചയാണ്, ഗ്രീൻ. എന്താണ് പച്ചയുടെ അർത്ഥം? മഹത്വപ്രകാശ നാളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നത് യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. വളർച്ചയുടെ നിറമാണ് പച്ച. ഗ്രീൻ സിംബലൈസസ് ഗ്രോത്ത്. അതിനുശേഷം വീണ്ടും നാം നോമ്പുകാലത്തെ പ്രവേശിക്കുകയാണ്. അതായത് ഈസ്റ്റർ സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള 3 സീസൺസ്, ലെന്റ്, ഈസ്റ്റർ, പെന്റിക്കോസ്റ്റ്. നോമ്പുകാലത്ത് വീണ്ടും നാം ഉപയോഗിക്കുന്ന നിറം പർപ്പിളാണ്. നമ്മുടെ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദാനധർമ്മങ്ങളിലൂടെയൊക്കെ രാജാവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ രാജാവ്, എൻ്റെ ഹൃദയത്തിൻ്റെ കർത്താവ് യേശുവാണെന്ന് അഫേം ചെയ്യുന്ന ഈ നാളുകളിലെ നിറം വീണ്ടും രാജകീയതയുടെ നിറമായ പർപ്പിൾ ആണ്. അനുതാപത്തിൻ്റെ നിറമായും പർപ്പിളിനെ, വയലറ്റിനെ പലപ്പോഴും നാം മനസ്സിലാക്കാറുണ്ട് എന്നതും കൂട്ടിച്ചേർക്കട്ടെ. ഈസ്റ്റർ സീസണിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെയും, പ്രത്യാശയുടെയും ഒക്കെ നിറമായ വെള്ള നാം ഉപയോഗിക്കുന്നു. അവസാനത്തെ സീസണായ പെന്തക്കോസ്റ്റ് കാലം നാം ഉപയോഗിക്കുന്ന നിറം വീണ്ടും പച്ചയാണ്. സഭയുടെ വളർച്ചയെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിനങ്ങളാണ് പെന്തക്കോസ്റ്റ് കാലം. സോ അഗെയിൻ, സിംബലൈസിംഗ് ഗ്രോത്ത്, വി യൂസ് ഗ്രീൻ. ഇതിനോടകം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഈ നിറത്തിൻ്റെ മാറ്റങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇൻകാർണേഷൻ സൈക്കിളിൽ പർപ്പിൾ, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഈസ്റ്റർ സൈക്കിളിൽ വീണ്ടും പർപ്പിൾ, വൈറ്റ്, ഗ്രീൻ. അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പർപ്പിൾ, വൈറ്റ്, ഗ്രീൻ, പർപ്പിൾ, വൈറ്റ്, ഗ്രീൻ. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു പെന്തക്കോസ്റ്റ് കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന നിറം പച്ചയാണ്. എങ്കിലും പെന്തക്കോസ്റ്റ് ഞായറാഴ്ച ഉപയോഗിക്കുന്ന നിറം പച്ചയല്ല, ചുവപ്പാണ്. റെഡ് സിംബലൈസസ് ഹോളി സ്പിരിറ്റ്.
അഗ്നിയുടെ നിറമായ ചുവപ്പ്. അതുകൊണ്ട് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ച് ആഘോഷിക്കുന്ന, അനുസ്മരിക്കുന്ന, ചിന്തിക്കുന്ന ആ ദിനത്തിൽ നാം ഉപയോഗിക്കുന്ന നിറം ചുവപ്പാണ്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടുള്ള ഏത് ശുശ്രൂഷയ്ക്കും ചുവപ്പ് ഉപയോഗിക്കും. മറ്റ് ചില ഉദാഹരണങ്ങൾ, നമ്മുടെ കൺഫർമേഷൻ സർവീസ്, പള്ളികളിൽ സ്ഥിരീകരണ ശുശ്രൂഷ നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന നിറം ചുവപ്പാണ്. പട്ടത്വ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന നിറം ചുവപ്പാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളാണ്, ആരാധനകൾ ആണ്. സി എസ് എ സഭയിൽ ഉപയോഗിക്കുന്ന മറ്റു ചില നിറങ്ങൾ കൂടെയുണ്ട്. കറുപ്പ്, ബ്ലാക്ക് സിംബലൈസസ് മോർണിംഗ്, വിലാപത്തിന്റെ, ദുഃഖത്തിന്റെ നിറമായി നാം അതിനെ കാണുന്നു. വലിയ വെള്ളിയാഴ്ച എന്ന് ഗുഡ് ഫ്രൈഡേ വിളിക്കുമെങ്കിലും ദുഃഖത്തിന്റെ ഒരു എലമെന്റ് കൂടെ അതിലുള്ളതിനാൽ വി യൂസ് ബ്ലാക്ക്. മരണത്തിന് ശവസംസ്കാര ശുശ്രൂഷകൾക്ക് ബ്ലാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാം. ആംഗ്ലിക്കൻ പാരമ്പര്യം അനുസരിച്ച് പിങ്കും ബ്ലൂവും ഒക്കെ ലിറ്റർജിക്കൽ കളറിന്റെ ഭാഗമാണ്. നമ്മുടെ ഗായക സംഘത്തിൽ കുരിശു വഹിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ പിങ്കും ബ്ലൂവും ഒക്കെ ധരിക്കാറുണ്ട്. പിങ്ക് അല്ലെങ്കിൽ റോസ് സിംബലൈസസ് ജോയ്, സന്തോഷത്തെ കാണിക്കുന്നു. കാത്തലിക് ആംഗ്ലിക്കൻ പാരമ്പര്യങ്ങളിൽ അഡ്വന്റ് സീസണിലും ലെന്റ് സീസണിലും ഓരോ ഞായറാഴ്ചകൾ റിജോയ്സിങ്ങിന്റെ, ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ ആഴ്ചകളായി വേർതിരിച്ചിട്ടുണ്ട്. അഡ്വന്റിലാണെങ്കിൽ ഗോഡ് ഇറ്റ് സൺഡേ, ലെന്റിലാണെങ്കിൽ ലൈറ്ററേ സൺഡേ എന്ന പേരുകൾ വിളിച്ച് ആ ദിവസങ്ങളിൽ ഈ പിങ്ക് നിറം അല്ലെങ്കിൽ റോസ് നിറമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്രോസ് ബെയറർ പിങ്ക് ധരിച്ച് മുൻപോട്ട് പ്രൊസഷനായി വരുമ്പോൾ ദാറ്റ് സിംബലൈസസ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ വർഷിപ്പ് ഇൻ എ ജോയ്ഫുൾ മൂഡ്. സന്തോഷത്തിന്റെ, ആഘോഷത്തിന്റെ നിമിഷമാണ് ഓരോ ആരാധനയെന്നും നാം ഓർക്കുകയാണ്. ബ്ലൂ ഇസ് ദ കളർ ഓഫ് വെർജിൻ മേരി. നമുക്കറിയാം, നമ്മുടെ ക്രിസ്മസ് നാളുകളിലൊക്കെ ഒരു ടാബ്ലോയോ സ്കിറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ആ നേറ്റിവിറ്റി സ്കിറ്റിൽ മറിയക്കൊരു നിറം വേണമെങ്കിൽ നാം നൽകുന്ന നിറം നീലയാണ്. ബ്ലൂ സിംബലൈസസ് വെർജിൻ മേരി. മാത്രമല്ല, ദൂതന്മാർ യേശുവിന്റെ വരവിനെക്കുറിച്ച് ആദ്യം ഉദ്ഘോഷിച്ചത് ആകാശത്തിൽ നിന്നുകൊണ്ടാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നവർ പ്രഖ്യാപിച്ചത് ആകാശ നീലിമയിൽ നിന്നാണ്. ഇപ്പോൾ ക്രോസ് ബെയറർ പലപ്പോഴും നീല ധരിച്ച് മുൻപോട്ട് വരുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് യേശുവിന്റെ വരവിനെക്കുറിച്ചാണ്. മറിയെ കാണുമ്പോൾ മറിയയിലൂടെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന യേശു. ദൂതന്മാരെക്കുറിച്ച് ആകാശ നീലിമയിൽ അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞതിനെ ഓർക്കുമ്പോൾ ഈ കുരിശുവാഹകൻ നമ്മളെ ഓർപ്പിക്കുകയാണ്, പ്രൊക്ലെയിമിംഗ് ദ കമ്മിംഗ് ഓഫ് ക്രൈസ്റ്റ്. പുറകെ വേദപുസ്തകം വരുന്നതേ ഉള്ളൂ, ബൈബിൾ സിംബലൈസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ലിറ്റർജിക്കൽ കളേഴ്സിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ചില മഹാടവകളിലെങ്കിലും ഗോൾഡൻ കളർ ഉപയോഗിക്കുന്നത് നാം കണ്ടിട്ടുണ്ടാകാം. അത് പലപ്പോഴും വൈറ്റിന് പകരമാണ്, വിവാഹ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ അന്ന്, ക്രിസ്മസിന്റെ അന്ന് ഈ ഗോൾഡൻ നിറം ഉപയോഗിക്കുന്ന രീതി ചില മഹാടവകളിൽ കാണുവാൻ സാധിക്കും. സി എസ് ഐയിൽ അങ്ങനെ രീതിയില്ലായെങ്കിലും ആംഗ്ലിക്കൻ പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു രീതി ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചത്, കളേഴ്സ് ഹാവ് ഗോട്ട് ദെയർ ഓൺ സിഗ്നിഫിക്കൻസ്. ലിറ്റർജിക്കൽ കലണ്ടറുമായി ബന്ധപ്പെട്ട് ഈ നിറങ്ങൾക്കൊക്കെ അതിൻ്റെതായ പ്രസക്തിയുണ്ട്, അതിൻ്റെതായ അർത്ഥമുണ്ട്. ഇനിയും നിറങ്ങളും നിറമാറ്റങ്ങളും കാണുമ്പോൾ അർത്ഥം ഉൾക്കൊണ്ട് ഈ ആരാധന സംബന്ധിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് അസ്. വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു എ വെരി നോർമൽ 2021.